ബദാം വൃക്ഷം, ആൽമണ്ട്, എബ്രായ ഭാഷയിൽ ഷാഖേത് എന്ന് പറയും. ആ വാക്കിൻ്റെ അർത്ഥം ഉണരുന്നവൻ എന്നാണ്. ജനുവരിയുടെ തുടക്കത്തിൽ പുഷ്പിക്കുന്ന ഒരു വൃക്ഷമാണിത്. മഞ്ഞുകാലത്തിന് ശേഷം ഫലവൃക്ഷങ്ങളിൽ ആദ്യം ഉണരുന്നത് ബദാം വൃക്ഷമാണെന്ന് സൂചിപ്പിക്കുകയാണ് ഷാഖേത് എന്ന പേര്. ചൈന, സ്പെയിൻ, ഇംഗ്ലണ്ട് തുടങ്ങിയ രാജ്യങ്ങളിൽ ഈ വൃക്ഷം നട്ടുവളർത്തിയിട്ടുമുണ്ട്. എന്നാൽ സിറിയയിൽ എന്ന പോലെ മറ്റൊരിടത്തും ഇത് തഴച്ചു വളരുന്നുമില്ല. വേദനാടുകളിൽ നാലിനം ബദാം വൃക്ഷമുണ്ട്. 2.5 മീറ്റർ മുതൽ 6 മീറ്റർ വരെ പൊക്കത്തിൽ ഇവ വളരും. മഞ്ഞുകാലത്ത് ഇല പൊഴിക്കും. പുഷ്പങ്ങൾ വലുതും മനോഹരവുമാണ്. അവയുടെ നിറം വെളുപ്പാണ്. ഇളം കായും ഭക്ഷ്യയോഗ്യമാണ്. കായ്ക്കകത്തുള്ള വലിയ പരിപ്പ് രുചികരമായ ഭക്ഷണ പദാർത്ഥമാണ്. മിസ്രൈമിലെ ദേശാധിപതിയായിരുന്ന യോസെഫിന് യാക്കോബ് കൊടുത്തയച്ച സമ്മാന വസ്തുക്കളിൽ ബദാമും ഉണ്ടായിരുന്നു. ബദാം വൃക്ഷത്തിൻ്റെ സൗന്ദര്യം ചിത്രപ്പണികളിൽ അനുകരിച്ചിരുന്നു. സമാഗമന കൂടാരത്തിലെ നിലവിളക്കിൻ്റെ ശാഖയിലുള്ള പുഷ്പപുടങ്ങൾ ബദാം വൃക്ഷത്തിൻ്റെ മാതൃകയിലായിരുന്നു. വാർദ്ധക്യത്തെക്കുറിച്ചുള്ള വർണ്ണനയിൽ ബദാം വൃക്ഷം പൂക്കും എന്ന് സഭാപ്രസംഗി പറഞ്ഞിട്ടുമുണ്ട്. ഇത് സമൃദ്ധിയായ പുഷ്പീകരണത്തെയും അതിനുശേഷം വെള്ളനിറത്തിൽ കാണപ്പെടുന്നതിനെയും സൂചിപ്പിക്കുന്നു. മോശെ സാക്ഷ്യ കൂടാരത്തിൽ കടന്നപ്പോൾ അഹരോൻ്റെ വടി തളിർത്ത് പൂത്ത് ബദാം ഫലം കായ്ച്ചിരുന്നു. യിരെമ്യാ പ്രവചനം 1-ാം അധ്യായത്തിൽ എബ്രായ ധാതുവിൻ്റെ മറ്റൊരർത്ഥത്തിലുള്ള പ്രയോഗം കാണപ്പെടുന്നു. ആദ്യത്തെ 2 വാക്യങ്ങളിലും ബദാം വൃക്ഷത്തെ എബ്രായ പേരായ ഷാഖേത് കൊണ്ട് തന്നെയാണ് പരാമർശിച്ചിരിക്കുന്നത്. 2-ാം വാക്യത്തിൽ അതേ ധാതുവിൽ നിന്ന് വന്ന മറ്റൊരു പദം ഞാൻ ജാഗരിച്ചുകൊള്ളും എന്ന് പ്രയോഗിക്കുന്നു. സ്വന്തം വാഗ്ദാനം നിവർത്തിക്കുന്നതിലുള്ള ദൈവത്തിൻ്റെ ജാഗ്രതയുടെ പ്രതീകമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ബദാം വൃക്ഷത്തെയാണ്.